മുത്തഖിയായി ജീവിച്ചപ്പോ കൊടുക്കാന്നുള്ളത് തഖ്വയുടെ അടയാളമാണ്, നല്ല മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് മുത്തഖീങ്ങളെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മാർഗത്തിൽ പിശുക്ക് പാടില്ല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഒന്നുകൂടി ഞാനവിടെ സഹോദരങ്ങളോട് പറയട്ടെ, വീടുകളിൽ താമസിക്കുന്ന ഉമ്മമാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കൾ, അവര് കഴിക്കുന്നത് ഒരു ലഘുവായ ഭക്ഷണം. നമ്മൾ ഇപ്പുറത്തുനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഭക്ഷണശാല കിട്ടിയപ്പോ ഒരു 10, 450, 500 രൂപക്ക് നല്ല കുശിയുള്ള ഭക്ഷണം കഴിക്കുമ്പോ ഇടക്കൊക്കെ അതിന്റെ പകുതി അങ്ങോട്ടും കൊണ്ടുപോകാം. എന്നും അവിടെ ചെറിയ ഭക്ഷണമായ മത്തിയും ഇലക്കറിയും മാത്രമാക്കണ്ട, അതും ചെലവഴിക്കേണ്ട ഒരു മാർഗം തന്നെയാണ്. നമ്മൾ നല്ല കുശാലായ ഭക്ഷണം കഴിച്ചു അവിടെ എത്തിയിട്ട് പിന്നെ അവരോട് പറയാണ്, പെണ്ണുങ്ങളോട്, നിനക്കെന്താ ആരോഗ്യമില്ലാത്ത, നിനക്കെന്താ ആഫിയത്തില്ലാത്ത, എങ്ങനെ ആഫിയത്തൊന്നും ഇതല്ലേ നിങ്ങൾ കഴിച്ചു വരുന്നതോ? അതിന്റെ പേരൊക്കെ കൂടി പറയാൻ എനിക്ക് കിട്ടൂല. ഇഷ്ടംപോലെ പേര് പുതിയതൊക്കെ വന്നോണ്ടിരിക്കാണ്, അതൊക്കെ കാണാതെ പഠിക്കാൻ നിന്നാ അതിന് വേണം കുറെ നേരം. ആ ബോർഡിൽ കാണുന്ന എല്ലാ പേരും ഓരോ ദിവസം ഓരോ പേരുള്ളതാണ് കഴിച്ചു വെക്കുന്നത്, അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ വേണ്ടി. തെറ്റൊന്നുമില്ല, ഹലാൽ തന്നെയാണ്. പക്ഷെ ആ ഹലാല ഉടുപ്പാകാലോ, കുറച്ചൊക്കെ അങ്ങോട്ടും ആകാലോ കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനല്ലേ അതിന്റെ സന്തോഷം ചെലവഴിക്കുന്ന? അങ്ങനല്ലേ നല്ല ഭക്ഷണം വീട്ടിലേക്ക് വാങ്ങി കൊടുക്കുക, അതിന് നല്ല കൂലിയാണ്. ഏറ്റവും കൂടുതൽ കൂലിയുള്ളതാണ് വീട്ടിൽ നടത്തുന്ന ചെലവ്, കുടുംബത്തിന് കൊടുക്കുന്ന ചെലവ്. കൊടുക്കാൻ ഏറ്റവും യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സഹായിക്കാൻ ഏറ്റവും പ്രഥമമായി പരിഗണിക്കേണ്ട വിഭാഗം അത് കുടുംബക്കാരാണ്. കുടുംബക്കാർ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ, വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടോ, അവർക്കൊക്കെ സ്വതക്ക് കൊടുക്കണം. സ്വതക്ക് കൊടുക്കേണ്ട സന്ദർഭങ്ങളൊക്കെ വരുമല്ലോ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദേശയാത്ര. നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ ജോലിക്ക് പോവുകയാണ്, വിദേശം തന്നെ ആകണമെന്നില്ല, കേരളം വിട്ട് പുറത്തേക്ക് പോവുകയാണ്, അങ്ങനെ കുട്ടികൾ സ്റ്റേറ്റ് വിട്ട് പോവുകയാണ്. ഇനി 2-3 മാസം കഴിഞ്ഞിട്ട് മുമ്പ് വരുള്ളൂ ജോലിക്ക് പോവാണ്. അവർ യാത്ര പോകല്ലേ, യാത്ര പോകുന്ന സമയത്ത് അപ്പൊ ചില ആളുകൾക്ക് ആശങ്ക വരും, യാത്ര പോകുന്ന സമയത്ത് അങ്ങനെ സ്വത കൊടുക്കൽ സുന്നത്തുണ്ട്? ഓരോ സുന്നത്ത് ഇവർ ഇങ്ങനെ ഉണ്ടാക്കാണ്, മനുഷ്യന്റെ കാശ് കളയാനായിട്ട് അല്ല, സുന്നത്തുണ്ട്. ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും മാത്രല്ല, അതൊരു സുന്നത്തുണ്ട്, സ്വത കൊടുക്കൽ സുന്നത്തുണ്ട്. ആ സമയത്ത് രോഗിയായി കിടക്കുമ്പോ സ്വതക്ക് കൊടുക്കണം, അങ്ങനെയാണ്. അത് ചെലവഴിക്കേണ്ട ഒരു മേഖലയാണ്. ഒരാള് രോഗിയായി കിടക്കാണ്, അയാളെ കാണാൻ വേണ്ടി അയാളൊരു പരിചയക്കാരൻ വന്ന, ഒരു സുഹൃത്ത് വന്നു. ആ സുഹൃത്ത് വളരെ പാവപ്പെട്ട ആളാണ്. ആ സുഹൃത്തിന്റെ കയ്യിലേക്ക് ഒരു സ്വതക്ക കൊടുത്തു. സ്വതക്കം കൂടെ കൊടുത്താൽ മതി, ദ്വാരക്കണയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, സ്വതക്ക കൊടുത്താൽ മതി. അയാൾ ദ്വാരനാ ദ്വാരനോട്ട്, ഇല്ലെങ്കിലും വേണ്ട, ഞാൻ ഇത്ര സ്വതക്ക കൊടുത്തു നോക്കി ദ്വാരനീലാന്ന് പറയണ്ട, സ്വതക്ക കൊടുത്താൽ തന്നെ കൂലിയാണ്, ദ്വാരനാലും കൂലി പിന്നെയും കൂടി. ആ സ്വതക്ക, രോഗിയുടെ സ്വതക്ക രോഗം മാറാൻ ഏറ്റവും വലിയ ഉപകാരമുള്ള ഒന്നാണ്. രോഗികളായ ആളുകൾ, അവർക്ക് കഴിയുമെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് സ്വതക്ക കൊടുക്കണം. പാവപ്പെട്ടവരും നല്ലവരുമായ ആളുകൾ നോക്കിയിട്ട് ചെലവ് ചെയ്യുക. കുടുംബത്തിലുള്ള ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സഹായം കൊടുക്കുക. പലപ്പോഴും അവർക്ക് കഴിയൂല നമ്മളെ പോലെ ചെലവ് നടത്താൻ, എന്നാ കൂട്ടത്തിൽ അവർക്കും ആകട്ടെ നമ്മളെ വക. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഒരു അറിവ് നടന്നു കണ്ടപ്പോ, സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഒരു ദിവസം ഉണ്ടാവില്ല, ഇവിടെ എന്നാ അറിവ്, പോത്തർച്ചിന്റെ ദിവസം അങ്ങനെ ഉണ്ടോ എന്നുണ്ടോ? സുബഹാന. അപ്പൊ നമ്മളൊരു പ്രദേശത്തോട് ജോലി കഴിഞ്ഞിങ്ങനെ വരുമ്പോ നല്ല ഇറച്ചി വിൽക്കുന്നത് കണ്ടപ്പോ നമുക്കൊരാഗ്രഹം, കുറച്ച് കൊണ്ടുപോയാല് ഭാര്യക്കും മക്കൾക്കും സന്തോഷത്തിന്, ഇന്ന് രാത്രി അങ്ങനെ ആക്കാലോ, അല്ലെങ്കിൽ ഉച്ചക്ക് അങ്ങനെ ആക്കാലോ. അപ്പൊ അപ്പുറത്തൊരു കവർ കൂടി നമ്മൾ വാങ്ങി, അതാർക്ക, നേരെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് സഹോദരന്റെ വീട്, പാവപ്പെട്ടവരാണ്. കൊണ്ടുപോയി കൊടുക്കുന്നതിൽ അവർക്ക് നല്ല സന്തോഷം, എന്നാ അങ്ങോട്ടും കൊടുക്കും. സഹാബിമാരെ ചെലവഴിക്കൽ നോക്ക് നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലൊരു ആടിനറുത്തു, ചെറിയ ആടാ, ആ വീട്ടിൽ ഒരുപാട് മെമ്പർമാരുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം? അങ്ങോട്ട് കൊടുത്തോ,
ഇങ്ങോട്ട് കൊടുത്തു, അയൽവാസികളെ ചൂണ്ടിട്ടാ ചോദിക്കുന്നു, അങ്ങോട്ട് കൊടുത്തു, ആ വീട്ടിലേക്കോ മറ്റേ വീട്ടിലേക്കോ. അപ്പൊ വീട്ടിന്ന് വീട്ടുകാരിയായ ഒരാള് വീട്ടുകളിലെ ഒരു സഹോദരി ചോദിച്ചു, അവർക്കൊക്കെ കൊടുക്കാൻ, അവർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചാൽ മതി, അവർക്കൊക്കെ കൊടുക്കും. നമ്മൾ ഇന്ന് ഈ കഴിക്കുന്നതിന്റെ സന്തോഷം അവർക്കൊക്കെ വേണം, അവർക്കൊക്കെ ഉള്ളേന്ന് കൊടുക്കണം. ഇഷ്ടം പോലെ അല്ലെങ്കിലും അങ്ങനല്ലേ, പഴയ കാലത്തൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ ചെറിയ ഒരു കുഞ്ഞിപ്പിഞ്ഞാണോ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവല്ലോ, കുഞ്ഞിപ്പിഞ്ഞാണോ, ആ കുഞ്ഞിപ്പിഞ്ഞാണത്തിൽ ഒരു ചെറിയ കൂട്ടാ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന, ഇതൊന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഉമ്മ ഇങ്ങോട്ട് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു, ആ വീട്ടുകാരൻ അതിങ്ങനെ കൂട്ടി, അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇത് മതി. ആ അൽഹംദുലില്ലാഹിയുടെ ഡിഗ്രി അല്ലാഹു തആല അതിന് നൽകുന്ന സ്വീകാര്യത സഹോദരങ്ങളെ ചെറുതല്ല, വളരെ വലുതാണ്. നമ്മളെ വീട്ടിലുള്ള മുഴുവൻ നാടുകളിലേക്കും അതിന്റെ സന്തോഷം മടങ്ങുകയാണ്. ഏറ്റവും വലിയ ദുആയല്ലേ അൽഹംദുലില്ലാഹ്, അഫ്ളലു ദുആ ഈ അൽഹംദുലില്ലാഹ്. കൂടുതലൊന്നും പറഞ്ഞില്ല, ഒറ്റ ഹംദേ പറഞ്ഞു. എന്തൊരു സന്തോഷാണ്, അല്ലാഹു തആല അത് സ്വീകരിച്ചാൽ കിട്ടുന്ന എത്ര വലുതാണ്. ഇതിനെല്ലാം മാതൃക കാണിച്ചു തന്നത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടല്ലേ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് തങ്ങൾ പറഞ്ഞത്, ഒരു കൂട്ടാൻ ഉണ്ടാക്കുമ്പോ ഒരു കറി വെക്കുന്ന നേരത്ത് കുറച്ച് അധികം ഉണ്ടാക്കണം, എന്നിട്ട് അയൽവാസികളെ പരിഗണിക്കണം, ശ്രദ്ധിക്കണം, അവർക്ക് കുറച്ചുകൂടി കൊടുത്താൽ അത് വലിയ സന്തോഷമാണ്. സഹോദരിമാരോട് ഞാൻ പറയട്ടെ, അതിന് വിലങ്ങ് തടിയായിട്ടൊരു വാക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. നമ്മളിപ്പോ ഇത് കൊടുത്തിട്ട് വേണം, അവിടെ നിനക്കാലും വലുതുണ്ടാവും എന്ന് ചിന്തിക്കും, എന്നാ കൊടുക്കണമെന്നില്ല. കൊടുക്കുന്നതിന് ഏതെങ്കിലും ഒരാളെ ഭാഗത്തുനിന്ന് തടസ്സം വന്നാൽ, തടസ്സമുള്ള ഭാഷ വന്നാൽ പിന്നെ കൊടുക്കൂല. മുമ്പൊക്കെ അങ്ങനെയാണ്, ഒരു വീട്ടിൽ സൽക്കാരുണ്ടായാലും, ഓർമ്മ, ഒരു വീട്ടിൽ സൽക്കാരുണ്ടായാലും ആ പരിസരത്തുള്ള വീടുകൾക്കൊക്കെ കുറച്ച് 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 ഇന്ന് കൊടുക്കും, ബാക്കിയായാൽ. അതല്ല ഞാൻ പറഞ്ഞു, അത് ബാക്കിയായിട്ടുള്ള കൊടുതിയാണ്. അതല്ല ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ കുറച്ച് അവരൊക്കെ പരിഗണിച്ച് കുറച്ചുകൂടി ഉണ്ടാക്കി. എന്താ പറഞ്ഞവിടെ പരിപാടി ഇന്ന് അവിടെ? പിന്നെ നമ്മളെ കഴിഞ്ഞ വർഷം കല്യാണം കഴിഞ്ഞ ആ പുതിയാപ്പിളയും അവരെ കുടുംബമൊക്കെ കൂടി ഇന്ന് വന്നിട്ട്, അപ്പൊ ഒരു നല്ല ഫുഡ് ഉണ്ടാക്കിയതാണ്, കുറച്ചും കൊണ്ട് കൊണ്ടുവന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷം, എന്തൊരു അങ്ങനല്ലേ. മുമ്പത്തെ കാലത്തൊക്കെ കൃഷി ചെയ്യുമ്പോഴൊക്കെ മുമ്പ് നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു, കൃഷി ചെയ്യുമ്പോ കുറച്ച് അയൽവാസികൾ പതിവുണ്ടായിരുന്നു. സ്വഹാബത്തിന് പതിവുണ്ട്, തോട്ടത്തിൽ കാരക്ക ഉണ്ടായാൽ അതിൽ ആദ്യത്തെ ഒരു കൊട്ട കാരക്ക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടേ കൊടുക്കും. നബിയെ, ഇത് ആദ്യം പറിച്ചതാണെന്ന് പറഞ്ഞു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ അസ്ഹാബു സുഫത്തിന്റെ തിണ്ണ ചുറ്റും ഇരിക്കുന്ന സഹാബത്തിനെ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കും. ചിലപ്പോ ഒന്നോ, ആളുകൾ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ ഉണ്ടാകുള്ളൂ, ചിലപ്പോ മൂന്നോ അഞ്ചൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കും. എല്ലാവർക്കും ഒരു സന്തോഷം, അങ്ങനെ കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അങ്ങനെ നിത്യേന കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു മുൻകാലത്ത് ജീവിച്ച ഒരു മുതലാളി. ഖുർആൻ അതിന്റെ സംഭവം പറയുന്നുണ്ട്, അദ്ദേഹം കൃഷി ചെയ്യുമ്പോ എപ്പോഴും ആ നാട്ടിലും പരിസരത്തുള്ള എല്ലാ ആളുകളും നല്ല ചാക്കുമായിട്ട് വരും. ആ ദിവസം തന്നെ നാട്ടിൽ അറിയപ്പെട്ടു. അപ്പൊ നമ്മളെ നാട്ടിൽ ഷാബാൻ 15 നിത്യേന ഒരാൾ സംഭാവന കൊടുക്കുകയാണെങ്കിൽ ആ ഷാബാൻ 15 മറക്കൂ, മറക്കൂല. ആ ഷാബാൻ 15 ഇങ്ങനെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എണ്ണി കണക്കാക്കിയുണ്ട്. എന്തിനാ സംഭാവന വാങ്ങാൻ? അത് മോശമൊന്നുമല്ല. ഈ കൃഷിക്കാരന്റെ തോട്ടത്തിലേക്ക് നാട്ടിലും മറുനാട്ടിലും പരിസരങ്ങളിലുള്ള ആളുകളൊക്കെ വരുന്നു, എല്ലാവരും വരുന്നു, അവർക്കുള്ളത് ചാക്കിലങ്ങനെ അദ്ദേഹം വാരി കൊടുക്കുന്നു. ഓരോ കൊല്ലവും അല്ലാഹു തആല സമ്പത്ത് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇക്കൊല്ലം കിട്ടിയതിനേക്കാളും അധികം അടുത്ത കൊല്ലം, കിട്ടിയതിനേക്കാളും അടുത്ത കൊല്ലം ഇങ്ങനെ കൂടി 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 വന്നു. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്, 3 ആൺമക്കൾ. ബാപ്പ മരണപ്പെട്ടപ്പോ
മക്കളെ കയ്യിലേക്ക് ഈ സ്വത്ത് വന്നു. അവരാണല്ലോ പിന്നെ ഈ തോട്ടം നോക്കുന്ന ആളുകള്. അവര് മൂന്നുപേരും ചിന്തിച്ചു, നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കാലം വാപ്പ കൊടുത്തു കൊടുത്ത് ആ ഡേറ്റ് ജനങ്ങൾക്ക് പരിചയമായി പോയി. ഇക്കൊല്ലം വിളവെടുപ്പ് എടുക്കുന്നത് നമ്മളാണ്, ആ ഡേറ്റിന് തന്നെ ജനങ്ങൾ എത്തിപ്പോകും, എന്ത് ചെയ്യണം? കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, നമ്മൾ കൊടുക്കാതിരുന്നാൽ അതൊരു മോശമല്ലേ, കുറച്ചെങ്കിലും കൊടുത്തുകൊണ്ട് നമുക്ക് ബാപ്പയുടെ ആ ദൗത്യം നിർവഹിക്കാം. മറ്റൊരാള് പറഞ്ഞു, ഒന്നും കൊടുക്കണ്ട, അവര് വരുന്നതിന്റെ മുമ്പ് തോട്ടത്തിലുള്ളത് മുഴുവനും പറിച്ച് നമ്മളെ വീട്ടിലെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി വെക്കണം. ഒന്നും കൊടുക്കണ്ട, ഒക്കെ കൊണ്ടുപോകണം. സാധാരണ കൊടുക്കുന്ന പതിവില്ലേ? ആ ബാപ്പ അങ്ങനെ പതിവാക്കി പോകുന്ന ഒരു പാരമ്പര്യമാണ്. അപ്പൊ ആ ഒരു സുഹൃത്തം മക്കളും ഏറ്റെടുക്കണല്ലേ. നമ്മള് പല പാരമ്പര്യങ്ങളും വിട്ടില്ല, എങ്ങനെ വിട്ടു? നമ്മളെ വിട്ടു, നമ്മൾ കുടുംബത്തിലൊക്കെ വിട്ടു. വാപ്പണ്ടാണ സമയത്ത് പല ആൾക്കാരും, വാപ്പണ്ടാണ സമയത്ത് റബീഉൽ അവ്വല് ഒരു മൗലൂദ് നടത്തി, റബീഉൽ ആഖിറിൽ ഒരു മൗലൂദ് ഷെയ്ഖ് ജീലാനി തങ്ങളെ വരും, ജമാഅത്തുല്ലൂലായ ദിഫായി തങ്ങളെ വരും. മക്കളെ കയ്യിലേക്ക് സ്വത്തും സമ്പത്തൊക്കെ ഒന്നും, അതൊക്കെ വാപ്പാരെ സ്വത്ത് തന്നെ വീതിച്ചെടുത്ത് ഓരോരുത്തരും വാപ്പ താമസിച്ചതിനേക്കാളും വലിയ വലിയ ബമ്മാടോ കെട്ടിണ്ടാക്കിയപ്പോ മൗലൂദ് വരണമെങ്കിൽ ആരെങ്കിലും മരിക്കണം. മൗലൂദ് ഇനി ആ വീട്ടിൽ കേൾക്കണമെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും മരിക്കണം. അവരവസ്ഥയിലേക്ക് എത്തി, അപ്പൊ ഉള്ളതും കുറഞ്ഞു. നമ്മളാ തക്കവ കുറഞ്ഞപ്പോ ഉള്ളതും കുറഞ്ഞു. നമ്മൾ തന്നെയല്ലേ ആൾക്കാർ, പുറത്താരും പറയണ്ടല്ലോ. ഇവര് കൊടുക്കണ്ട തീരുമാനിച്ചു, മുഴുവനും കൊണ്ടുപോകണം തീരുമാനിച്ചു, അതിന് ന്യായവും പറഞ്ഞു. അന്ന് ബാപ്പ അങ്ങനെ കൊടുത്തതേ, ബാപ്പക്ക് നമ്മള് മൂന്ന് മക്കളുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും തന്നെ മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ എത്രണ്ണായി? മൂന്ന്, ഒമ്പതായില്ലേ? പിന്നെ നമ്മൾ മൂന്നും കൂട്ടുമ്പോ പന്ത്രണ്ടായില്ലേ? ഉമ്മമാരും കൂട്ടുമ്പോ പിന്നെ ആയില്ലേ? എത്രണ്ടെങ്കിലും കൊടുക്ക, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ സ്വത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അവരാ നിശ്ചയത്തോടുകൂടെ മുഴുവനും വെട്ടി മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് കരുതി. ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരത്ത് തോട്ടത്തിലേക്ക് വന്നിറങ്ങി, വന്നിറങ്ങി നോക്കുമ്പോ തോട്ടത്തിലതാ കത്തിക്കരിഞ്ഞ പുക ഉയരുന്നു. ചോദിച്ചവരെ കൂട്ടത്തിൽ ഒരാള്, നമുക്ക് വഴിതെറ്റിപ്പോയോ, തോട്ടം മാറിപ്പോയോ, നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് പോയി ഇറങ്ങിപ്പോയോ? മറ്റൊരാൾ മറുപടി പറഞ്ഞു, തോട്ടം ഒന്നും മാറിയിട്ടില്ല, ബൽ നഹ്നു മഹ്റൂമൂൻ, നമുക്കുള്ളത് മുഴുവനും അല്ലാഹു തടഞ്ഞുപോയി. ഒരൊറ്റ ധാന്യം പോലും, ഒരൊറ്റ കൃഷിയുടെ വളവെടുപ്പിന്റെ ഒരു ശാഖ പോലും അവർക്ക് കൊടുക്കാതെ തോട്ടം മുഴുവനും അല്ലാഹു തആല കത്തിക്കരിച്ചുപോയി. അവര് ഖേദിച്ചു മടങ്ങി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഞങ്ങൾക്ക് അബദ്ധമാണ് സംഭവിച്ചു പോയത്, ബാപ്പയുടെ മാർഗത്തിൽ തന്നെ മുത്തഖീങ്ങളായി ഞങ്ങൾ കഴിയേണ്ടിയിരുന്നു. അസാ റബ്ബുന അയ്യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ, ഇതിനു പകരം അല്ലാഹു ഞങ്ങൾക്ക് വേറെ തോട്ടം തന്നാൽ ആ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇഷ്ടം പോലെ സാധുക്കൾക്ക് കൊടുക്കും, കൊടുക്കാതെ ഒന്നും ഇനി ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. അവര് നല്ല തോപ ചെയ്തിട്ട് മടങ്ങിയിട്ട് ഇനി കൊടുക്കണമെന്ന് നിശ്ചയത്തിലെത്തിയപ്പോ ആ മൂന്ന് മക്കൾക്കും റബ്ബ് സുബ്ഹാനഹു വതആല മുന്തിരി തോട്ടം നൽകി. ഖുർആൻ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു, ആ മുന്തിരി തോട്ടത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ബാപ്പ കൊടുത്തതുപോലെ സാധുക്കൾക്കും ആവശ്യക്കാർക്കും ഇഷ്ടം പോലെ നൽകിയതിന് ശേഷം ബാക്കിയുള്ളത് അവര് വീട്ടിലേക്ക് കൊണ്ടുപോയി. സഹോദരങ്ങളെ, അങ്ങനെയാണല്ലോ റബ്ബ് സുബ്ഹാനഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കാൻ അല്ലാഹു തആല തന്നതിൽ നിന്ന് കഴിവിന്റെ പരമാവധി ചെലവ് ചെയ്യണം. കുടുംബക്കാരെ മറക്കരുത്, കൂട്ടുകാരെ മറക്കരുത്, ഒപ്പം പഠിച്ചവരെ മറക്കരുത്, നാട്ടുകാരെ മറക്കരുത്, നമ്മോടൊപ്പം തൊഴിലെടുക്കുന്ന സഹവാസികളെ മറക്കരുത്. അവർക്കെല്ലാം ഗുണം ചെയ്യണം. അതിൽ കുടുംബത്തെയും അയൽവാസികളെയും കൂട്ടുകാരെയും ഒക്കെ അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. വസ്വാഹിബി ബിൽ ജംബി വബിനി സബീൽ
സേവനം ചെയ്യേണ്ടിടത്ത് അല്ലാഹു എണ്ണി പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു നിലക്ക് നിന്റെ സുഹൃത്തായി മാറിയ ആളാണ്, ഒന്നുകിൽ ആദ്യ ഘട്ടത്തിൽ നീ തൊഴിലെടുത്തപ്പോഴുള്ള പരിചയക്കാരനാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്റെ ഒപ്പം പഠിച്ച ആളാണ്, അല്ലെങ്കിൽ മദ്രസയിൽ ഒപ്പം പഠിച്ച ബന്ധമാണ്, അതല്ലെങ്കിലോ നിന്റെ മകനോട് ഒരുമിച്ച് ജോലി എടുത്തിട്ട് ആ ഒരു ബന്ധമുള്ള ആളാണ്, പഴയ കാലത്ത് നീ താമസിച്ച വീടിന്റെ അയൽവക്കത്ത് താമസിച്ചിരുന്ന ഒരാളാണ് എന്നും നിന്റെ വീട്ടിലേക്ക് മത്സ്യവുമായി വന്നിട്ട് അങ്ങനെ ഒരു ബന്ധമുള്ള ആളാണ്, നിന്റെ തോട്ടത്തിൽ തൊഴിലെടുത്തിട്ട് ഒരു തൊഴിലാളി എന്ന നിലക്ക് നിന്നോടൊരു ബന്ധം സ്ഥാപിച്ച ആളാണ്, അല്ലെങ്കിൽ ഹജ്ജ് യാത്രയിൽ നിന്നോടൊപ്പം താമസിച്ച് ഒത്താശകളൊക്കെ ചെയ്തൊരു ബന്ധമാണ്, ഉംറക്ക് പോയപ്പോ നിന്നോട് സഹകരിച്ച് വേണ്ടത് ചെയ്തു തന്ന ആളാണ്, ഏതെങ്കിലും ഒരു നിലക്ക് കണക്ഷൻ ഉള്ള ആൾക്കും കൊടുക്കേണ്ടതുണ്ട്, സേവനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ സ്വത്തിൽ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട് സഹോദരങ്ങളെ, നമ്മുടേത് മാത്രമാക്കി വെക്കാൻ ഒന്നും അതിലില്ല. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, ബുദ്ധിമുട്ടുള്ള കാലത്തും സന്തോഷമുള്ള കാലത്തും എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ള കാലത്തും ചെലവ് ചെയ്യണം, പ്രാരാബ്ധമുള്ള കാലത്തും ചെലവ് ചെയ്യണം, ജനങ്ങളൊക്കെ വല്ലാതെ പേടിച്ചിട്ട് ഒന്നും കിട്ടാതെയാകുമോ എന്ന് കരുതുന്നൊരു കാലമില്ലേ.